അയ്യോ ആരാ പറഞ്ഞു സുധാകരൻ കഴിവില്ലാത്തവനും വെറും വാചകമടിക്കാരനും മാത്രമാണെന്ന്? അല്ലെന്ന് വെറും 3 മാസം കൊണ്ട് തെളിയിച്ചില്ലേ? ഇനിയെങ്കിലും സുധാകരനെ അംഗീകരിക്കേ. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസാണ് കണ്ണൂരിൽ ഇന്നലെ ഉദ്ഘാടനം ചെയ്തത്. ഓഫീസുകളിൽ സൗകര്യങ്ങളാലും വലിപ്പം കൊണ്ടും മുന്നിൽ നിൽക്കുന്ന കണ്ണൂർ കോൺഗ്രസ് ഭവൻ ഔദ്യോഗികമായി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. 18 ആണ്ടുകളായി പഴയ പാർട്ടി ഓഫീസ് നിലനിന്നിരുന്ന നഗരഹൃദയത്തിലെ സ്ഥലത്താണ് 27,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ 3 നിലകളിലായി പുതിയ ഓഫീസ് പണിതീർത്തത്. കണ്ണൂരിലെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർക്കും അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടമാണ് ഈ കോൺഗ്രസ് ഭവൻ. 800 മുതൽ 900 പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയം അടക്കം 3 ഹാളുകളും ഓഫീസ് ക്യാബിനുകളും മാത്രമല്ല വിപുലമായ ഒരു ലൈബ്രറിയും റീഡിംഗ് റൂമും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഐടി സെല്ലിൻ്റെ പ്രവർത്തനങ്ങളടക്കം ആധുനിക സാങ്കേതിക വിദ്യ പാർട്ടി പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്താനുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ടാകും. പരിശീലനത്തിനും മറ്റും വരുന്നവർക്കായി ഡോർമെറ്ററിയും അത്യാവശ്യ താമസ സൗകര്യവും ഓഫീസിലുണ്ട്. വിപുലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷേ രാജ്യത്ത് തന്നെ ഇത്ര വിപുലമായ സൗകര്യങ്ങളോടുകൂടി ഒരു DCC ഓഫീസ് യാഥാർത്ഥ്യമായത് കണ്ണൂരിലാണ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഓഫീസ് മുറ്റത്ത് സ്ഥാപിക്കും. ഏറെ നാളത്തെ കഠിനാധ്വാനത്തിന് ശേഷം ഇത്തരമൊരു ഓഫീസ് കെട്ടിടം പണി പൂർത്തീകരിച്ചതിൽ DCC പ്രസിഡന്റ് സതീശൻ ബാച്ചി എനിക്ക് അഭിമാനിക്കാം. സാമ്പത്തിക പ്രയാസത്താൽ പണി നിലച്ചു പോകുമായിരുന്ന ഒരു ഘട്ടത്തിൽ സ്വന്തം വീട് പോലും വിറ്റിട്ടാണ് സതീശൻ ബാച്ചേനി ഓഫീസ് പണിക്കായി പണം കണ്ടെത്തിയത്. കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും അനുഭാവികളുടെയും പക്കൽ നിന്ന് പല ഘട്ടങ്ങളിലായി സംഭാവനയായി ലഭിച്ച ചെറിയ തുകകളല്ലാതെ മറ്റൊരു കുറുക്കുവഴിയും ധനസമാഹരണത്തിനായി സ്വീകരിച്ചിട്ടില്ല. ഇത് നമ്മുടെ നാട്ടിലെ പൊതു രാഷ്ട്രീയ സംസ്കാരത്തിന് തന്നെ മികച്ച മാതൃകയാണ്. തീർത്തും സുതാര്യമായി ഓരോ ഘട്ടത്തിലും കണക്കുകൾ അവതരിപ്പിച്ചും എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുമാണ് പണികൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഓഫീസ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് അന്തരിച്ച മുൻ DCC പ്രസിഡന്റ് കെ സരേന്ദ്രനാണ്. രാഹുൽ ഗാന്ധിയാണ് ഓൺലൈനായി ഇന്നലെ ഉദ്ഘാടനം ചെയ്തത്. കെ സുധാകരൻ KPCC അധ്യക്ഷനായി വന്നപ്പോൾ ആദ്യം പറഞ്ഞത് ഇതിൻ്റെ പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യണമെന്നാണ്. അത് മാസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കുകയും ചെയ്തു. പറഞ്ഞ വാക്ക് പാലിക്കുകയും ചെയ്തു.